Good morning, students. Now, we have validity prove two methods. The first method is a set of premises. We have the rules of inference in the F2 formula. The conclusion valid prove. The second method is indirect method of proof. Proof by contradiction. We have the conclusion of negation. നമ്മളൊരു അഡീഷണൽ പ്രമിസ് ആണ് എടുക്കും, തന്നിരിക്കുന്ന പ്രമിസും ഈ പ്രമിസും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് അറിയുകയും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മൂന്നാമത്തെ മെത്തേഡാണ്. ഒരു വാലിഡിറ്റി വാലിഡ് ആണോ എന്നുള്ളത്, ആർഗ്യുമെന്റ് വാലിഡ് ആണ് ചെക്ക് ചെയ്യുന്ന അടുത്ത മെത്തേഡ് ആണ് കണ്ടീഷണൽ പ്രൂഫ്. കണ്ടീഷണൽ പ്രൂഫ് വെൻ കൺക്ലൂഷൻ ഈസ് ഓഫ് ദ ഫോം ക്യൂ കണ്ടീഷൻ ആർ. കൺക്ലൂഷന്റെ ഫോം ഇങ്ങനെയായിരിക്കണം, ക്യൂ കണ്ടീഷൻ ആർ അല്ലെങ്കിൽ പി കണ്ടീഷൻ ക്യൂ. ഈ ഫോമിലാണെങ്കിൽ നമുക്ക് കണ്ടീഷൻ പ്രൂഫ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ടീഷൻ പ്രൂഫിൽ പറയുന്നത്, ഇപ്പൊ നമുക്ക് കൺക്ലൂഷൻ ഈസ് ഓഫ് ദ ഫോം ക്യൂ കണ്ടീഷൻ ആർ ആണെങ്കിൽ ഈ ക്യൂ എന്നുള്ളത് നമ്മളൊരു അഡീഷണൽ പ്രമിസ് ആയിട്ട് എടുക്കും. അപ്പൊ തന്നിരിക്കുന്ന പ്രമിസും ഈ അഡീഷണൽ പ്രമിസും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആറ് കിട്ടും. അങ്ങനെ ആറ് കിട്ടുകയാണെങ്കിൽ ആ പ്രൂഫിന് നമ്മൾ പറയുന്നവരാണ് കണ്ടീഷണൽ പ്രൂഫ്. പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് ദ കൺക്ലൂഷൻ ഈസ് ഓഫ് ദ ഫോം If the conclusion is of the form Q condition R, we will take Q as an additional premise. We will take Q as an additional premise and derive R using the given premises and Q. E Q, തന്നിരിക്കുന്ന premises ചേർത്ത് വെച്ച് നമ്മൾ R ലേക്ക് എത്തിച്ചു. അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ. നമുക്ക് എക്സാമ്പിൾ സഹിതം ചെയ്തു നോക്കാം. ഡെറൈവ് പി ആൻഡ് പി കണ്ടീഷൻ ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ് ലോജിക്കൽ ഇംപ്ലൈസ് ക്യൂ കണ്ടീഷൻ എസ്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? ക്യൂ കണ്ടീഷൻ എസ് ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ കണ്ടീഷൻ എസ് ആണ്. കണ്ടീഷണൽ പ്രൂഫില് ഇഫ് ദ ഫോം ക്യൂ കണ്ടീഷൻ ആർ ഫോമിലാണെങ്കിൽ നമ്മൾ ഒരു അഡീഷണൽ പ്രമിസ് എടുക്കണം. അഡീഷണൽ പ്രമിസ് അതാണ് ക്യൂ ടേക്കൺ ആസ് അഡീഷണൽ പ്രമിസ്. Q എന്നുള്ളത് അഡീഷണൽ പ്രമിസ്. അപ്പൊ ഈ ക്യൂ എന്ന പ്രമിസും ഈ രണ്ട് പ്രമിസ്, ഇവിടെ രണ്ട് പ്രമിസും പി ഒരു പ്രമിസാണ്, പി കണ്ടീഷൻ ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ് മറ്റൊരു പ്രമിസാണ്. ഇതിനോടുകൂടെ ക്യൂവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എവിടെ എത്തിച്ചേരണം? എസിലോട്ട് എത്തിച്ചേരണം. എസിലോട്ട് കിട്ടുകയാണെങ്കിൽ, എസ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഗിവൻ കൺക്ലൂഷൻ ഈസ് വാലിഡ്. ചെയ്തോളാം. ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഫസ്റ്റ് പ്രമിസ് എടുക്കാം ബി. ഇപ്പൊ ഇവിടെ എന്ത് എഴുതണം? രണ്ടാമത്തെ അടുത്ത പ്രമിസ് എടുക്കാം പി കണ്ടീഷണൽ ക്യൂ കണ്ടീഷണൽ ആർ ആൻഡ് എസ്. അപ്പോ സ്റ്റെപ്പ് അല്ലെ പ്രമിസ്, അടുത്തുള്ളതും പ്രമിസ് ആണ് എടുത്തത് പ്രമിസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് പി കണ്ടീഷൻ ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? ക്യൂ കണ്ടീഷണൽ ആർ ആൻഡ് എസ്. സ്റ്റെപ്പ് ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി കണക്ട് ചെയ്തു. ആൻഡ് യൂസിംഗ് ദ ഫോർമുല പി കണ്ടീഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തി. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത് ഒരു അഡീഷണൽ പ്രമിസ് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് ക്യൂ കണ്ടീഷൻ എസ് ആണ്. അപ്പൊ ക്യൂ കണ്ടീഷൻ എസ് ക്യൂ എന്നുള്ളത് അഡീഷണൽ പ്രമിസ് എഴുതുന്നത്. ക്യൂ ഇവിടെ എന്ത് എഴുതണം? അഡീഷണൽ പ്രമിസ്. അഡീഷണൽ മൂന്ന് നാല് കണക്ട് ചെയ്യാം. ക്യൂ ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ് എന്താണത്? ആർ ആൻഡ് എസ്. അപ്പോ സ്റ്റെപ്പ് ത്രീ ഫോർ ഏത് ആ ഫോർമുല പി പി കണ്ടീഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ. അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തിച്ചേർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർ ആൻഡ് എസ്, ആർ ആൻഡ് എസ് എന്നുള്ള നമുക്ക് അടുത്ത സ്റ്റെപ്പില് എന്താണ് സ്റ്റെപ്പ് ഫൈവ്? റൂൾ ഓഫ് കൺജക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ. റൂൾ ഓഫ് കൺജക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ.
therefore q condition r last thing q condition is conclusion q condition is see the conclusion is therefore q condition is slash posa nammal evade select cheyirno appo nammal തന്നിരിക്കുന്ന പ്രമിസ് രണ്ട് പ്രമിസ് ആണ് തന്നിരുന്നത്. ഒരു പ്രമിസ് പി ആണ്, അടുത്തത് ബി കണ്ടീഷൻ ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ് ആണ് തന്നിരിക്കുന്നത്. രണ്ട് പ്രമിസ് ആണ് തന്നത്. അതിനോടുകൂടെ നമ്മൾ കൺക്ലൂഷന്റെ ആദ്യത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് ക്യൂ എന്നുള്ളത് അഡീഷണൽ പ്രമിസ് ആയിട്ട് ചേർത്ത് വെച്ചു. അപ്പൊ നമുക്ക് മൊത്തം മൂന്ന് പ്രമിസായി. ഈ മൂന്ന് പ്രമിസ് ഉപയോഗിച്ച് നമ്മൾ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എവിടെ എത്തിച്ചേർന്നു? എസിലോട്ട് എത്തിച്ചേർന്നു. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ക്യൂ കണ്ടീഷൻ എസ് is valid. Q condition S is valid. ഇവിടെ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് നോക്കിയേ. ആദ്യം ഫസ്റ്റ് പ്രമിസ് പി എടുത്തു, അവിടെ നേരെ പ്രമിസ് എഴുതി. അടുത്ത രണ്ടാമത്തെ പ്രമിസ് പി കണ്ടീഷൻ ക്യു കണ്ടീഷൻ ആർ ആൻഡ് എസ് എടുത്തു, അത് പ്രമിസ് എഴുതി. ഇനി ഒന്നും രണ്ടും കൂടി കണക്ട് ചെയ്തു. കണക്ടിങ് വൺ ആൻഡ് ടു, ഒന്നും രണ്ടും കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പി കണ്ടീഷൻ ക്യു കണ്ടീഷൻ ആർ ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ്. ഏത് ഫോർമുലയാണത്? പി കണ്ടീഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പൊ ക്യൂ എന്ന് എഴുതി, ക്യൂ കണ്ടീഷൻ ആർ ആൻഡ് എസ് എന്ന് എഴുതി. ഇനി നമ്മൾ ഒരു അഡീഷണൽ പ്രമിസ്, അഡീഷണൽ പ്രമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. ക്യൂ എടുത്തു, അഡീഷണൽ പ്രമിസ് ആണ്. ഇനി മൂന്നും നാലും കണക്ട് ചെയ്തു. പി ടി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. അപ്പൊ ആർ ആൻഡ് എസ് കിട്ടി. ഈ ആർ ആൻഡ് എസ് എന്നുള്ളത് നമുക്ക് എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ആർ എന്ന് എഴുതാം. റൂൾ ഓഫ് കണ്ടക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ. അപ്പൊ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? എസിലോട്ട് എത്തിച്ചേർന്നു. അങ്ങനെ എസിലോട്ട് എത്തിച്ചേരാണെങ്കിൽ നമ്മൾ പറയുന്ന കൺക്ലൂഷൻ എന്താണ്? ക്യൂ കണ്ടീഷൻ എസ് ഇസ് എ വാലിഡ് കൺക്ലൂഷൻ. ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് റൂൾ ഓഫ് കണ്ടീഷണൽ പ്രൂഫ്. റൂൾ ഓഫ് കണ്ടീഷണൽ പ്രൂഫിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ നമുക്ക് കൺക്ലൂഷൻ എപ്പോഴും ക്യൂ കണ്ടീഷൻ ആർ അല്ലെങ്കിൽ പി കണ്ടീഷൻ ക്യൂ ആ ഫോമിലാണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടീഷൻ പ്രൂഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഫോമിലാണെങ്കിൽ നമുക്ക് ക്യൂ കണ്ടീഷൻ ആർ ആണെങ്കിൽ ആ ക്യൂ എന്നുള്ളത് അഡീഷണൽ പ്രമിസ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന പ്രമിസസിന്റെ കൂടെ ഈ പ്രമിസും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എവിടെ എത്തിച്ചേരണം? റൈറ്റ് ഹാൻഡ് സൈഡായ എസിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഗിവൻ കൺക്ലൂഷൻ ഈസ് വാലിഡ്. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടീഷണൽ പ്രൂഫ്. ഓക്കെ, എല്ലാവരും കേട്ടോ? തിരുത്തോട്ടോ.